अस्सलामुअलैकुम। आदर कनी मरम त्वाहा रसूल आस्वरम तेरुं वरम हैराम से दिले आलमीन अनुग्रहम नूरे कमाले अलमुल हुदा निधि लिंगुम जमाले आलमीन अनुग्रहम नूरे कमाले अलमुल हुदा निधि लिंगुम जमाले आदर कनी मरम त्वाहा रसूल आस्वरम तेरुं वरम हैराम से दिले आलमीन अनुग्रहम नूरे कमाले अलमुल हुदा निधि लिंगुम जमाले नबी 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 उलवी सलाम सलाम मिलावे नबी नबी उदवी कलाम कलाम प्रभावे प्रभामयम किरणम प्रभंज मिदानम प्रवाजगा प्रभुए प्रशोभनम मिदानम प्रभामयम किरणम प्रभंज मिदानम प्रवाजगा प्रभुए प्रशोभनम मिदानम आदर कनी मरम त्वाहा रसूल आश्वरम तेरुं वरम हैराम सबीले आलमीन अनुग्रहम नूरे कमाले अलमुल हुदा निधि लिंगुम जमाले पारिधि वैदिशे लेंगे मदीना पालगन प्रियमे तन्ना निबीना पालोली विदरुं मुक्ते हबीबे पावना तीनम എൻ്റെ നസീബേ പാലുളി വിതറും മുത്തേ ഹബീബേ പാവന തീരം എൻ്റെ നസീബേ നബി 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 ഉലവിൽ സലാം സലാം മിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചമിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം മിദാനം പ്രഭാമയം കിരണം പ്രപഞ്ച മിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം മിദാനം ആദര കനിമരം ത്വാഹാ റസൂല് ആശരം തിരുവരം ഹൈറാം സബീലി ആലമിൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽഹുദാനിധി ലെങ്കും ജമാലി ആദര കനിമരം ത്വാഹാ റസൂല് ആശരം തിരുവരം ഹൈറാം സബീലി ആലമീൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽ ഹുദാ നിധി ലെങ്കും ജമാലി. അസ്സലാമു അലൈക്കും. ഉമ്മാ ഉമ്മാ പൊന്നുമ്മ പെറ്റു വളർത്തിയ പൊന്നുമ്മ വേദന ഏറെ സഹിച്ചുമ്മ പാവമ്മമ്മന്റെ പൊന്നുമ്മ ഉപ്പ ഉപ്പ പൊന്നുപ്പ ജോലിയെടുക്കും പൊന്നുപ്പ ഇഷ്ടപ്പെട്ടത് വാങ്ങിത്തന്ന് തവലോലിക്കും പൊന്നുപ്പ ഉമ്മയെ ചീത്തോളിക്കരുതേ ഉപ്പയെ ചീത്തോളിക്കരുതേ ഉമ്മയെ ഉപ്പയ വയസ്സാകുമ്പോൾ അവൾ നമ്മൾ വെക്കരുതേ ഉമ്മ ഉമ്മ പൊന്നുമ്മ പെറ്റു വളർത്തിയ പൊന്നുമ്മ വേദന ഏറെ സഹിച്ചുമ്മ പാവം അമ്മരെ പൊന്നുമ്മ. ഇഷ്കിൻ്റെ തീരെ
അസ്സലാമുഅലൈക്കും. മദീനത്തെ മലർത്തു പിള്ളണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളിൽ മുഹബത്താൽ പിടഞ്ഞിടുന്നേ. മദീയത്ത കൊതിയോടെ കഴിയും ഞാനേ എന്നും മഹബൂബില്ലടുക്കുവാൻ പ്രണയത്താലേ. കതിഞ്ഞ ദൂരെ കാണാൻ കൗതുകം ചേലേ കനിവിൻ തീരത്ത് എന്നും തനിയും ചാരത്ത്. കതിഞ്ഞ ദൂരെ കാണാൻ കൗതുകം ചേലേ കനിവിൻ തീരത്ത് എന്നും തനിയും ചാരത്ത്. മദീനത്തെ മലർത്തോ പിള്ളണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളിൽ മുഹബത്താൽ പിടഞ്ഞിടുന്നേ. മദീനത്ത കൊതിയോടെ കഴിയും ഞാനേ ഇന്നും മഹബൂബിൽ അടുക്കുവാൻ പ്രണയത്താലേ. സൈദ് മരങ്ങളും കിളികളും പറയും പിന്നെ ഈ താപൂത്ത മരങ്ങളിൽ മധുരക്കും. സൈദ് മരങ്ങളും കിളികളും പറയും പിന്നെ ഈ താപൂത്ത മരങ്ങളിൽ മധുരക്കും. എൻ്റെ നബിയോരിൽ കഥ കേട്ടാൽ മാനം കുളിർക്കും എന്നും പറഞ്ഞെത്താൻ കഴിഞ്ഞെങ്കിൽ ഞാനോ നനയും. എൻ്റെ നബിയോരിൽ കഥ കേട്ടാൽ മാനം കുളിർക്കും എന്നും പറഞ്ഞെത്താൻ കഴിഞ്ഞെങ്കിൽ ഞാനോ നനയും. മദീനത്തെ മലർത്തോ പിള്ളണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളിൽ മുഹബത്താൽ പിടഞ്ഞിടുന്നേ. മദീയത്ത കൊതിയോടെ കഴിയും ഞാനേ എന്നും മെഹബൂബിൽ അടുക്കുവാൻ പ്രണയത്താലേ. പൊരിശകൾ നിറയുന്ന ബദറുകൊതും പിന്നെ പുകളാൽ നിറഞ്ഞുള്ള ചരിതങ്ങളും. പൊരിശകൾ നിറയുന്ന ബദറുകൊതും പിന്നെ പുകളാൽ നിറഞ്ഞുള്ള ചരിതങ്ങളും. ജന്നത്താണ് എനിക്കെന്നും അവിടെ ചെന്നാൽ പിന്നെ ജഗമെങ്കും അനുഗ്രഹം നിറഞ്ഞു പൊന്നേ. ജന്നത്താണ് എനിക്കെന്നും അവിടെ ചെന്നാൽ പിന്നെ ജഗമെങ്കും അനുഗ്രഹം നിറഞ്ഞു പൊന്നേ. മദീനത്തെ മലർത്തോ പിള്ളണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളിൽ മുഹബത്താൽ പിടഞ്ഞിടുന്നേ. മദീയത്ത കൊതിയോടെ കഴിയും ഞാനേ എന്നും മെഹബൂബിൽ അടുക്കുവാൻ പ്രണയത്താലേ. കതിഞ്ഞ ദൂരെ കാണാൻ കൗതുകം ചേലേ കനിവിൻ തീരത്ത് എന്നും തനിയും ചാരത്ത്. കതിഞ്ഞ ദൂരെ കാണാൻ കൗതുകം ചേലേ കനിവിൻ തീരത്ത് എന്നും തനിയും ചാരത്ത്. മദീനത്തെ മലർത്തോ പിള്ളണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളിൽ മുഹബത്താൽ പിടഞ്ഞിടുന്നേ. മദീയത്ത കൊതിയോടെ കഴിയും ഞാനേ എന്നും മെഹബൂബിൽ അടുക്കുവാൻ പ്രണയത്താലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മിഹ്റാജിൻ പൂവേ മുത്ത് മുഹമ്മദ് നബിയേ, മിസ്ബാഹുൻ നൂറേ കുത്ത മദീനൻ നിധിയേ, ഈന്ത മരത്തിൻ കാതിൽ ഈണം മൂളും കാറ്റേ, കേട്ടേ പുണ്യ റസൂലിൻ ചരിതം ഞാനീ രാവിൽ, ത്വാഹാ റസൂലേ സത്യനിലാവിഞ്ഞൊളിയേ, ത്വാഹാ റസൂലേ അമ്പിയ രാജസിറാജേ, നന്മ നിറഞ്ഞ റസൂലേ നല്ലത് ചൊല്ലിയ ജീവേ, ഹാത്തിമുൽ അമ്പിയ രാജ ഹക്കൊളി തൂക്കിയ ഓജ, പുണ്യ മദീനയിലേ പൊന്തിരു താരകമേ, പാവനദീനിൻ്റെ പാതകൾ തന്നവരേ, ആത്തിരു റൗല തന്നിലണഞ്ഞൊരു മുത്തം നൽകിയിടാൻ, ഒത്തിരി നാളായി കൽബിലാശ കൊണ്ട് നടക്കുകയായി, താജു നബിയേ തൗസീം നബിയേ ഹാഷിം നബിയേ ഹൈറുൻ നബിയേ, വഹാ റസൂലേ സത്യനിലാവിഞ്ഞൊളിയേ, വഹാ റസൂലേ അമ്പിയ രാജസിറാജേ, മാമരുദേശത്തിൻ
തേനിഞ്ഞുറവേ മഹ്ശറയിൽ നാളേ തണലായവരേ അമ്പരമേഴും താണ്ടിയ കൽബിൻ മുത്ത് റസൂലുള്ളാ സൽക്കരിമത്താൽ സ്വർഗം നേടിയ തിങ്കൾ റസൂലുള്ളാ ആറ്റൽ നബിയേ യാസീൻ നബിയേ കാമിൽ നബിയേ കനിവിൻ കടലേ മിഹ്റാജിൻ പൂവേ മുത്ത് മുഹമ്മദ് നബിയേ മിസ്ബാഹുൻ നൂറേ ഉത്തമ ദീനിൻ നിധിയേ ഈന്ത മരത്തിൻ കാതിൽ ഈണം മൂളും കാറ്റേ കേട്ടേ പുണ്യ റസൂലിൻ ചരിതം ഞാനീ രാവിൽ ത്വഹാ റസൂലേ സത്യനിലാവിഞ്ഞൊളിയേ ത്വഹാ റസൂലേ അമ്പിയ രാജ സിറാജേ നന്മ നിറഞ്ഞ റസൂലേ നല്ലത് ചൊല്ലിയ ജീവേ ഹാത്തിമുലമ്പിയ രാജ ഹക്കൊളി തൂകിയ ഹോജ യാ ഹബീബേ സ്വല്ലല്ലാ യാ നസീബേ സ്വല്ലല്ലാ ബദർ ഹുദാവേ സ്വല്ലല്ലാ സൈനുൽ അംബിയ നൂറുള്ളാ യാ ഹബീബേ സ്വല്ലല്ലാ യാ നസീബേ സ്വല്ലല്ലാ ബദർ ഹുദാവേ സ്വല്ലല്ലാ സൈനുൽ അംബിയ നൂറുള്ളാ സൈനുൽ അംബിയ നൂറുള്ളാ സൈനുൽ അംബിയ നൂറുള്ളാ അസ്സലാമു അലൈക്കും പരിമളം വീശും ഒരു റൗല പരിസുഗന്ധമലർ വനി റൗല പഹലൊളി വിതറും ഒരു റൗല പഹവനാമണിഗേഹം റൗല കത്തിടും ജഗത്തിലൊന്നും ഉത്തമ വിധത്തിലൊന്നും ഹാത്തിമുന്നേ വിയുറങ്ങും സോമഭവനം പതിയാ മദീന മണ്ണിൽ പകലോലുദിച്ച പോലെ താമരപ്പൂവണിയോ താരകത്തോക്കോ സ്വർണത്താലമോ സുവനിയോ സുന്ദരമേ താമരപ്പൂവണിയോ താരകത്തോക്കോ സ്വർണത്താലമോ സുവനിയോ സുന്ദരമേ പരിമളം വീശും ഒരു റൗല പരിസുഗന്ധമലർ വനി റൗല പാലൊളി വിതറും ഒരു റൗല പാവനാമണിഗേഹം റൗല മഹിയിലെ മണവാട്ടിയല്ലേ മധുരിതാമാദീനയല്ലേ മഹിയിലെ മണവാട്ടിയല്ലേ മധുരിതാമാദീനയല്ലേ മംഗളം ഈ നാടിനല്ലേ മണിയറ തിരു റൗലയല്ലേ മനഹന്നതൻ തന്നെ അഹ്മത്തിൽ ഗുരുദൂതറാഹത്തിൽ വസിക്കുന്ന തിരു സുവനം റഹ്മാനഹന്നതൻ തന്നെ അഹ്മത്തിൽ ഗുരുദൂതറാഹത്തിൽ സിക്കുന്ന തിരു സുവനം സുവനത്തിലേറെ പ്രഭയാം സുബ്ഹാൻ കനിഞ്ഞ പതിയാം സുവനത്തിലേറെ പ്രഭയാം സുബ്ഹാൻ കനിഞ്ഞ പതിയാം താമരപ്പൂവനിയോ താരകത്തോപ്പോ സ്വർണത്താലമോ സുവനിയോ സുന്ദരമേ താമരപ്പൂവനിയോ താരകത്തോപ്പോ സ്വർണത്താലമോ സുവനിയോ സുന്ദരമേ പരിമളം വീശും ഒരു റൗല പരിസുഗന്ധമലർ വനി റൗല പാലൊളി വിതറും ഒരു റൗല പാവനാമണിഗേഹം റൗല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മണഞ്ഞിടാത്ത വിളക്കു വച്ച നബിയെ ഈടുടകറ്റാൻ പ്രഭ പരത്താൻ പിറന്നൊരു മുത്തൊളിയെ മദീനയില മണിയറയിൽ ഉണർന്നിരിക്കും നബിയെ മതിച്ചൊരിയും മലവിരിയും സുവനത്തിലെ നിധിയെ ഇനി ഒരിക്കലും അണങ്ങിടാത്ത വിളക്ക് വെച്ച നദിയെ ഇരുളകറ്റാൻ പ്രഭ പരത്താൻ പിറന്നൊരു മുത്തൊളിയെ മനുജരുടെ മനമുഴുകെ കവർന്ന ശിരോമണിയെ മുർസലുകൾ കരജരായി ഉദിച്ച ജഗൽപതിയെ മനുജരുടെ മനമുഴുകെ കവർന്ന ശിരോമണിയെ മുർസലുകൾ കരജരായി ഉദിച്ച ജഗൽപതിയെ ഉലകിനൊരുക്കി കൊടുത്ത മരതകമാം നിധിയെ ഉടയവൻ്റെ അടുത്തു നിന്നും മഹമ്മദ് നബിയെ മദീനയിലെ മണിയറയിൽ ഉണർന്നിരിക്കും നബിയെ
ചൊരിയും മലവിരിയും സുവനത്തിലെ നിധിയെ ഇനിയൊരിക്കലും അണഞ്ഞിടാത്ത വിളക്കു വെച്ചാനബിയെ ഇരുളകറ്റാൻ പ്രഭപരത്താൻ കിടന്നൊരു മുത്തൊളിയെ അഖിലം പടച്ചതിനു മുമ്പേ ഒളി പടച്ചു ഉടയോൻ അഖില ചരാചരങ്ങൾ കൊല്ലും സഭമായുള്ള നിധിയെ അഖിലം പടച്ചതിനു മുമ്പേ ഒളി പടച്ചു ഉടയും അഖില ചരാചരങ്ങൾ കൊല്ലും സഭമായുള്ള നിധിയെ സർവരിലും അനുഗ്രഹത്തിൻ അലകടലായുയരെ സുവർഗത്തിൻ്റെ വഴിത്തടിച്ച മഹത്വ മഹാനിധിയെ പതിനയില മണിയറയിൽ ഉണർന്നിരിക്കും നിധിയെ മതിച്ചൊരിയും മലവിരിയും സുവനത്തിലെ നിധിയെ ഇനിയൊരിക്കലും അണഞ്ഞിടാത്ത വിളക്കു വെച്ച നിധിയെ ഇരുളകറ്റാൻ പ്രഭപരത്താൻ പിറന്നൊരു മുത്തൊലിയെ മേറാജിൻ്റെ പവിത്രരാവിൽ അഹദവനോടടുത്ത് മലക്ക് പോലും അടുത്തിടാത്ത അവിടം വരെ അടുത്ത് മേറാജിൻ്റെ പവിത്രരാവിൽ അഹദവനോടടുത്ത് മലക്ക് പോലും അടുത്തിടാത്ത അവിടം വരെ അടുത്ത് ഉലകരിലും തൊടുത്തിടത്ത് അതവ് റബ് തൊടുത്ത് മരിക്കുമ്പോൾ സമുദായത്തിൽ അവസ്ഥയോർത്ത് കരഞ്ഞ് മദീനയിലെ മണിയറയിൽ ഉണർന്നിരിക്കും നബിയെ മതിച്ചൊരിയും മലർവിരിയും സുവനത്തിലെ നിധിയെ ഇനിയൊരിക്കലും അണഞ്ഞിടാത്ത വിളക്ക് വെച്ച നബിയെ ഇരുളകറ്റാൻ പ്രഭപരത്താൻ പിറന്നൊരു മുത്തൊളിയെ അസ്സലാമു അലൈക്കും. ആദരണീയരായ വൃന്ദാവന്മാരെ, സ്നേഹിതരായ സഹപാഠികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ പ്രപഞ്ചം പറക്കാതന്നെ ഹേഗുവായ തിന്നയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യസുന്ദത്തിനെയാണ് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സംഘം അള്ളാഹുവിന് സഹായ അമനായ കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ അവസരം അള്ളാഹുവിനെ ആദ്യമായി ചോദിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയരെ, ലോകത്ത് തുല്യതയില്ലാത്ത കർമ്മശാസ്ത്രത്തിന്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതാണ് നിസ്കാരം. എണ്ണിയാൽ ഒതുങ്ങാത്ത പുണ്യമാണ് നിസ്കാരത്തിനുള്ളത്. മുസ്ലിമിനെ വേർതിരിക്കുന്ന പ്രധാന ഘടകം നിസ്കാരമായിരിക്കും. അതിനാൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ നിസ്കാരത്തെ ഒഴിവാക്കാൻ പാടില്ല. ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി എങ്ങനെ ഉണ്ടായിരിക്കുന്നതാണെങ്കിലും സമയമായ നിസ്കരിക്കണമെന്ന് ഇസ്ലാം നിസ്കരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിപരമായ കാലത്തോളമാണ് കഴിഞ്ഞ വിധത്തിൽ നിസ്കരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന്റെ മാർഗം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. നിസ്കാരമാനായ വെച്ച് പ്രവാചകൻ തിരുനബി നമ്മുടെ ലോകത്തോട് ഇട പറയുന്ന സമയത്തെ അവരുടെ അദ്ദേഹം എന്തോ വന്ദിച്ചിരുന്നു. മാഗിയായി ആയിഷബിന്റെ തന്റെ കർണകോടങ്ങളെ വിശ്വസങ്ങൾക്ക് ഉണ്ടോടിപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ സമുദായം നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നായിരുന്നു വഫാത്തിന്റെ സമയങ്ങളിൽ പോയി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എങ്കിലും അതിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർന്നില്ല. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരമാണെന്ന് മുത്തലബി നമ്മെ പഠിപ്പിക്കുന്നു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചാൽ മാത്രമേ പരലോകത്ത് വരുന്നുണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അഥവാങ്ങളുടെ കവാടങ്ങൾ തുറന്നു നൽകുന്നത് തീർച്ചയാണ്. എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഇസ്ലാം അതി വേഗം കൽപ്പിക്കില്ല. തൊട്ടാൽ ഏതാണ് കഴിയണം നായുടെ വില പോലും കൽപ്പിക്കില്ല. നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു മഹാപഴനി വീട്ടിലെ അതിഥിയായി എത്തിയ നിസ്കരിക്കാത്ത മനുഷ്യനാണെന്നും ആ മനുഷ്യന് ആർക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലാണ് ഭക്ഷണം കൊടുത്തതെന്നും അറിഞ്ഞപ്പോൾ ആ പണ്ഡിതം പറഞ്ഞു, ഈ പാത്രത്തിൽ നായക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. തുടർന്ന് അദ്ദേഹം ആ പാത്രം പൊട്ടിച്ചു കളഞ്ഞു. ഈ ചെറിയ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം. ഒന്ന് ചിന്തിച്ച് നോക്കുക, നാളെ ആരെ കാത്തിരിക്കുന്നത് കത്തിയാലെന്ന ഇരകമാണെന്ന് നോക്കുക. ആ നിർഭാഗ്യമാമായുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ, ആമീൻ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാൻ നബി ത്വാഹാ ത്വാഹാ ബമൗലിദുൻ നബി ജാആ യാ റസൂലേ യാ ഷഫീയേ യാ മുദമ്മിലരേ തൊയ്ബ തൊയ്ബ യാ തൊയ്ബ തിങ്കൾ ത്വാഹാ റസൂലുള്ളാഹി തീരമണലായി രണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാ ത്വാ വ മൗലിദുൻ നബി ജാ ജാ യാ റസൂലേ യാ ഷഫീയേ യാ മുദമ്മിലരേ ഖൈറിൻ വദന മന്ത്രമേറെ അഖിലം പാടി യാ റസൂലേ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തല നബിയോ ഖൈറിൻ വദന മന്ത്രമേറെ അഖിലം പാടിയ റസൂലെ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തല്ലാം നബിയോ ഹാഷി വംശ കുറൈശി മലരെ ആലമൊത്തം പുകളത്തനൂറെ ഹാമിദുന്നെ
നബി ഹാതിമുൻ നബി മുർസൽ നബിയോരേ ഹാഷി വംശ ഖുറൈശി മലരേ ആലമത്തം പുകളതനൂരേ ഹാമിദുൻ നബി ഹാതിമുൻ നബി മുർസൽ നബിയോരേ ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊഴി സത്യചിന്തുമാണ് ദൂതർത്വാഗമാവോളം താണ്ടി വന്നതിൻ പൊലി മദീനിനാണ് ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊഴി സത്യചിന്തുമാണ് ദൂതർത്വാഗമാവോളം താണ്ടി വന്നതിൻ പൊലി മദീനിനാണ് അസ്സലാമു അലൈക്കും ഹബീബെ പാവന തീരം
എൻ്റെ നസീബ് നബി 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 ഉലകിൽ ഫലം ഫലം നിലാവേ നബി നബി ഉദവി കലം കലം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രഭാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദരകനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറാം ഷബീലെ ആലമീൻ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലിംഗും ജമാലേ സ്വാന്തനം വചനം ഫരണി സുവർഗം ശാശ്വതം സ്വഗതം മദനി അനർഗം ശാന്തിയൈ തകും മദഹിൻ മധുരവും സ്വാന്തരം മൊഴിയം നൂറിൻ സലാമും സ്വാന്തനം വചനം ഫരണി സുവർഗം ശാശ്വതം സ്വഗതം മദനി അനർഗം ശാന്തിയൈ തകും മദഹിൻ മധുരവും സ്വാന്തരം മൊഴിയം നൂറിൻ സലാമും ആദര കനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറാം ഷബീലെ ആലമീൻ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാ നിധി ലിംഗും ജമാലേ അസ്സലാമു അലൈക്കും സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇശ്രിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ ഇറയോൻ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ ഇശ്രിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ ഇറയോൻ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ കനിവിൻ ബഹുതിരുരാജ ഹൈറിൻ ഗുണമണി താജ വിധി നൽകണേ തുണ നൽകണേ കൈക്കുമ്പിൽ നീട്ടി ഞാൻ സവിധം ചെന്നിടാൻ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ത്വൈബ മദീനത്തെത്താൻ കൊതിയ എന്നും കൽബിലേ ത്വാഹ റസൂലിൻ പുണ്യ മദീന കാണാൻ വെമ്പലേ തൗഫീഖേകണ റബ്ബി റഹീമേ അടിയാരന്നിലേ പൂരിതനോറിൻ ഹുബ് ചൊരിക്കെ എന്നും കൽബിലേ കനിവിൻ ബഹുതിരുരാജ ഹൈറിൻ ഗുണമണി താജ വിധി നൽകണേ തുണ നൽകണേ കൈക്കുമ്പിൽ നീട്ടി ഞാൻ സവിധം ചെന്നിടാൻ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അമ്പരത്തമ്പിളി ചേലകുള്ളൊരു തിങ്കൾ മുഞ്ചിലേ അമ്പ്യതാജൊളിവർ മദീന കാണാൻ വെമ്പലേ അഖില ജഗത്തിൻ മുത്തായാമിന ബി വി കാത്തലേ പൂരിതനോറിൻ ഹുബ് ചൊരിക്കെ എന്നും കൽബിലേ കനിവിൻ ബഹുതിരുരാജ ഹൈറിൻ ഗുണമണി താജ ഉരി നൽകണേ തുണ നൽകണേ കൈക്കുമ്പിൽ നീട്ടി ഞാൻ സവിധം ചെന്നിടാൻ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അസ്സലാമു അലൈക്കും രാക്കിളി പാട്ടിൻ്റെ ശ്രുതിയിൽ ലയിച്ചു ഞാൻ രാവുറങ്ങാതെ ഇരുന്നു രാഗാർദ്രമാം സ്വരവീജിയിൽ ഞാനെൻ്റെ ത്വാഹാവിൻമതിയിൽ അലിഞ്ഞു ആനന്ദ തീരത്തെ കാകാശയാത്രയിൽ മിഹ്റാജിരാവിൽ പറന്നവരെ ആലം ഉടയോൻ്റെ ആതിരുസന്നിധി പൂകിയ ത്വാഹ മുഹമ്മദരെ ആലം ഉടയോൻ്റെ ആതിരുസന്നിധി പൂകിയ ത്വാഹ മുഹമ്മദരെ അറിവാഹും അംലാക്കും അക്കമാലയഖിലവും മധുകൾ പാടുന്ന തിരുദൂതരേ അറിവാഹും അംലാക്കും അക്കമാലയഖിലവും മധുകൾ പാടുന്ന തിരുദൂതരേ ആദി പ്രവാചക ലോകത്തിന്നേതാസ്ഥാനത്തിലായി ഉദിച്ചവരെ ആദം മുതൽ ഉദി ആയവർക്കെല്ലാം നേതാവായി പിറന്നവരെ
ആദം മുതൽ ഉദി ആയവർക്കെല്ലാം നേതാവായി പിറന്നവരെ പുകൾ വീതി പാടി മധുഹുകൾ ഓതി ഇൻസുകൾ ജിന്നും തിരുദൂതരേ പുകൾ വീതി പാടി മധുഹുകൾ ഓതി ഇൻസുകൾ ജിന്നും തിരുദൂതരേ രാക്കിളി പാട്ടിൻ്റെ ശ്രുതിയിൽ ലയിച്ചു ഞാൻ രാവുറങ്ങാതെ ഇരുന്നു കനവിൻ്റെ തീരം നേടിയ നേരം നബിയോരെ കാണുവാനായി കാത്തിരുന്നു ഞാൻ കണ്ടതില്ലെന്നാൽ കഥനത്താൽ ഞാനിരുന്നേ ഇനിയും എനിക്ക് ഇരുളിൽ തനിക്ക് കൺകാത്തിരുന്നതാ ഞാൻ കൽബിലെ കുളിരായി കൽബിൽ കൗതുകമായി നബിയെ അരികിൽ വരൂ നബിയെ അരികിൽ വരൂ കാരുണ്യത്തിൻ്റെ നാദരല്ലേ ആശിക്കാവൻ്റെ മനസ്സുമല്ലേ കാരുണ്യത്തിൻ്റെ നാദരല്ലേ ആശിക്കാവൻ്റെ മനസ്സുമല്ലേ ഇഷ്കിൻ്റെ പൂക്കൾ എന്നിൽ വിരിയും എന്നെൻ്റെ നെഞ്ചിൽ വേദന നിറയും ഇനിയും വൈകല്ലേ എൻ്റെ ജീവേ എന്നിലെ മോഹം തീർത്തുണർവേ എൻ്റെ ഹബീബേ എൻ്റെ നസീബേ എൻ്റെ ഹബീബേ എൻ്റെ നസീബേ കനവിൻ്റെ തീരം നേടിയ നേരം നബിയോരെ കാണുവാനായി കാത്തിരുന്നു ഞാൻ കണ്ടതില്ലെന്നാൽ കഥനത്താൽ ഞാനിരുന്നേ കരപ്പിണയും കണ്ണീരിൻ കഥ ചൊല്ലാം ഞാനും കരയും കഥ കേട്ടു കേഴുകയാണ് എൻ്റെ കരളായ ഹബീബിൻ്റെ വേർപ്പാടാണ് കരപ്പിണയും കണ്ണീരിൻ കഥ ചൊല്ലാം ഞാനും കരയും കഥ കേട്ടു കേഴുകയാണ് എൻ്റെ കരളായ ഹബീബിൻ്റെ വേർപ്പാടാണ് മലമനിയൽ മദീനത്ത ചെറുകുടിലിൻ നബിയം ത്വാഹാരസൂലെന്ന് തളർന്നിടുന്നേ മലമനിയൽ മദീനത്ത ചെറുകുടിലിൻ നബിയം ത്വാഹാരസൂലെന്ന് തളർന്നിടുന്നേ എൻ്റെ ഹബീബിൻ്റെ വഫാത്തിൻ്റെ സമയം വന്നേ കരപ്പിടയും കണ്ണീരിൻ കഥ ചൊല്ലാം ഞാനൊന്ന് കരയും കഥ കേട്ടു കേഴുകയാണ് എൻ്റെ കരളായ ഹബീബിൻ്റെ വേർപ്പാടാണ് ആറ്റൽ ഹബീബിൻ്റെ ചാരത്തിരുന്നിട്ട് കുഞ്ഞാറ് ഫാത്തിമ്മ കരഞ്ഞിടുന്നേ ആറ്റൽ ഹബീബിൻ്റെ ചാരത്തിരുന്നിട്ട് കുഞ്ഞാറ് ഫാത്തിമ്മ കരഞ്ഞിടുന്ന എൻ്റെ ഹബീബിൻ്റെ വഫാത്തിൻ്റെ സമയം വന്നേ കരപ്പിടയും കണ്ണീരിൻ കഥ ചൊല്ലാം ഞാനൊന്ന് കരയും കഥ കേട്ടു കേഴുകയാണ് എൻ്റെ കരളായ ഹബീബിൻ്റെ വേർപ്പാടാണ് ഏറ്റും ബഹുമാനത്തോടെ ആസിറാൽ മുത്തേ സലാം ചൊല്ലി അണഞ്ഞിടുന്നേ ഏറ്റും ബഹുമാനത്തോടെ ആസിറായിൽ മുത്തേ സലാം ചൊല്ലി അണഞ്ഞിടുന്ന മെല്ലയനുവാദത്തോടെ പറഞ്ഞിടുന്നേ
കരപ്പിടയും കണ്ണീരും കഥ ചൊല്ലാം ഞാനിന്ന് കരയുന്നേ കഥ കേട്ടു കേഴുകയാണ് എന്റെ കരളായ ബീബിന്റെ വേർപാടാണ് സമ്മതമുണ്ടെങ്കിൽ പിടിക്കാനും ഇല്ലെങ്കിൽ ഞാനും നടങ്ങിടുന്നേ അനുവാദമുത്തിന് ബിയം കൊടുക്കുന്ന അസ്രായിറൂ പിടിച്ചിടുന്ന ലോകം പൊട്ടി കരഞ്ഞേ തേങ്ങിന്നേ കരപ്പിടയും കണ്ണീരും കഥ ചൊല്ലാം ഞാനൊന്ന് കരയും കഥ കേട്ടു കേഴുകയാണ് എൻ്റെ കരളായ ഹബീബിൻ്റെ വേർപാടാണ് പാലായ്യാ നിൻ്റെ രാഹ കനവുകൾ
ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ നൊമ്പരത്തിലായിരുന്നു പ്രവാചക തിരുമേനി. സംരക്ഷകരുടെ നഷ്ടം, പീഡനങ്ങളുടെ വിരഹവേദനകൾ, തൻ്റെ ഇഷ്ടദാസനെ അങ്ങനെ വേദനിപ്പിച്ചുകൂടാ എന്ന് സൃഷ്ടാവ് തീരുമാനിക്കുന്നു. അതിനായി ഭൗമലോകത്ത് പ്രവാചക തിരുദൂതർക്ക് ഒരു സ്നേഹവിരുന്നൊരുക്കി. മഹാത്ഭുതങ്ങളുടെ ലോകത്തേക്ക് അതിശയോക്തമായ ഒരു പ്രയാണം. ഒറ്റരാത്രി കൊണ്ട് 2 മാസത്തെ വഴിദൂരം പിന്നിട്ട് ഏഴാകാശവും കടന്ന് തിരിച്ചെത്തുക. അത്യാധുനിക കണ്ടുപിടുത്തങ്ങളുടെ വിജയകാലത്ത് പോലും അസാധ്യമായ ഒരു യാത്ര ഇസ്റാഉ മിഅ്റാജ്. തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്നും ചുറ്റുഭാഗവും ബർക്കത്ത് നൽകിയ മസ്ജിദുൽ അക്സ വരെ യാത്രയിൽ പ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വിവരണത്തിൽ നിന്നും നമുക്കിങ്ങനെ വായിക്കാം. മസ്ജിദുൽ ഹറമിൽ നിന്നും അക്സ പള്ളി വരെയുള്ള യാത്ര, ഇതാണ് ഇത്രേ ഇസ്റാഉ. ഒരൊട്ടകത്തിന് 1 മാസക്കാലം നടന്നെത്താനുണ്ട് അക്സയിലേക്ക്, തിരിച്ചും അതേ സമയം വേണം. അതായത് 2 മാസത്തെ ഒട്ടകയാത്ര. ഇവിടേക്കാണ് ഒരു രാത്രി കൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തത്. തീരുന്നില്ല ഇനി മിഅ്റാജ്. അവിടെ നിന്ന് പിന്നീട് ഏഴാകാശവും പിന്നിട്ട് സിദ്റത്തുൽ മുന്തഹയിലെത്തി പ്രത്യേക സ്ഥലത്ത് അള്ളാഹുമായി കണ്ടുമുട്ടി തിരിച്ചെത്തുന്നു. വായുമണ്ഡലത്തിൻ്റെ പരിധികൾ ഭേദിച്ച് പ്രവാചകരുടെ പ്രയാണം, ഏഴാകാശവും പിന്നിട്ടുള്ള യാത്ര. ഇതിനിടെ ഓരോ ആകാശങ്ങളിലും പൂർവ്വപ്രവാചകരുടെ ആതിഥ്യം, സ്വാഗതമോദാൻമാലാകമാരുടെ കൂട്ടം, വർണ്ണാലംകൃതമായി അണിയിച്ചൊരുക്കിയ സിദ്റത്തുൽ മുന്തഹ. ജൈവലോകത്തെ ഇനിയും അത്ഭുത പ്രതിഭാസമായി നിൽക്കുന്ന ബുറാക്കിലാണ് തിരുദൂതർ പോകുന്നത്. കൂട്ടുകാരനായി ജിബ്രിൽ അലൈഹിസ്സലാമുണ്ട്. ഓരോ ആകാശവും കടന്നു ചെല്ലുന്നത് പ്രത്യേക വിഭാഗങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയാണ്. ബഹ്റന്നൂർ, അവിടം വരെ അനുഗമിക്കാനേ ജിബ്രിൽ അനുമതിയുള്ളൂ. പിന്നീട് പ്രവാചകർ തനിച്ച് അള്ളാഹുവിനെ ദർശിക്കുന്നു. അത്തഹിയാത്തുൽ മുബാറക്കാത്തു. തിരുമുൽക്കാഴ്ചയുടെയും അഭിവാദനത്തിൻ്റെയും സംഗമം. തിരിച്ചു പോരുമ്പോൾ സമുദായത്തിന് സൃഷ്ടാവിൻ്റെ സമ്മാനമുണ്ട്. ദിനം പ്രതിയുള്ള നിസ്കാരം. അതേറ്റവും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്ക യാത്ര ആരംഭിക്കുന്നു. വഴിയിൽ മൂസാ നബിയെ കണ്ടുമുട്ടി. അദ്ദേഹം വിവരങ്ങൾ അറിഞ്ഞു. അള്ളാഹുവിൻ്റെ അരികിൽ തിരിച്ചു ചെന്ന് ലഘൂകരിച്ച് തരണമെന്നാവശ്യപ്പെടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അനുഭവ പാഠവും മൂസാ നബി തിരുദൂതർക്ക് മുമ്പിൽ നിരത്തി. 5 ചുരുക്കുന്നതുവരെ നബി യാത്ര തുടർന്നു. എന്നിട്ടും പോരെന്നായിരുന്നു മൂസാ നബിയുടെ പക്ഷം. പക്ഷേ 10 തവണയും ഇക്കാര്യം ആവശ്യപ്പെട്ടു പോകാൻ നബി മനസ്സ് കൂട്ടാക്കിയില്ല. ഒടുവിൽ 5 ഉറപ്പിച്ച് നബി തിരിച്ചു. യാത്രക്കിടയിൽ ഒട്ടേറെ അത്ഭുത കാഴ്ചകൾക്ക് അവിടുന്ന് സാക്ഷിയായി. ചിലതിവിടെ കുറിക്കാം. ചെമ്പ് നിർമ്മിതമായ നഖമുള്ള ഒരു വിഭാഗത്തിനരികിലൂടെ പ്രവാചകർ നടന്നു. അവർ നെഞ്ചുമുഖവും മാന്തിക്കേറുന്നു. പ്രവാചകർ ജിബ്രീലിനോട് കാര്യം തിരക്കി. മറ്റുള്ളവരുടെ അഭിമാനം പിച്ച് ചീന്തയവരാണവർ എന്ന് മറുപടി. മറ്റൊരു കൂട്ടരെ കണ്ടു. അവർ അവരുടെ തലകൾ പാറക്കല്ലിൽ അടിച്ച് തകർക്കുന്നു. പൊട്ടിപ്പിളർന്ന തല പൂർവ്വസ്ഥിതിയിലെത്തുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. നിർബന്ധ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ മടിയുള്ളവരാണിവരെന്ന് ജിബ്രീൽ വിശദീകരിച്ചു കൊടുത്തു. വേറെ ഒരു വിഭാഗത്തിനരികിലൂടെ നടന്നു. വെന്തുപാകമായ രുചിയുള്ള മാംസച്ചട്ടിയുണ്ട് മുമ്പിൽ, പാകമാകാത്ത ചീഞ്ഞ മാംസച്ചട്ടിയുണ്ട് അരികിൽ. രുചിയുള്ളത് വിട്ട് ചീഞ്ഞ മാംസം തിന്നുകയാണ് അവർ. അനുവദനീയമായ ഭാര്യയെയും ഭർത്താവിനെയും വിട്ട് അന്യരെ സമീപിക്കുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഉള്ള ശിക്ഷയുടെ പ്രതീകമാണിതെന്ന് ജിബ്രിൽ വിശദീകരണം നൽകി. വേറൊരു കാഴ്ച പ്രവാചകരെ അത്ഭുതപ്പെടുത്തി. ഭൂമിയിലെത്തിയ ശേഷം ജിബ്രിലുമായി യാത്രാനുഭവം പങ്കുവച്ച തിരുനബി അത് പ്രത്യേകം ചോദിച്ചറിഞ്ഞു. വാനലോകത്ത് തന്നെ സർവരും പുഞ്ചിരിച്ചു. സ്വാഗതമോദി,
പക്ഷേ ഒരാൾ മാത്രം അതിനെ അപവാദമായി കണ്ടു. ജിബ്രീൽ പറഞ്ഞു, അത് നരകത്തേക്കാക്കുന്ന മാലിക് എന്ന മലക്കാണ്. അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ആരോടെങ്കിലും ചിരിക്കുമായിരുന്നുവെങ്കിൽ അങ്ങയോട് ചിരിക്കേണ്ടതായിരുന്നു. പ്രയാണങ്ങൾക്കൊടുവിൽ പ്രഭാതം പുലരും മുമ്പേ പ്രവാചകർ തിരിച്ചെത്തി. പിന്നീട് വിവാദങ്ങൾ, നിനച്ചതുപോലെ തന്നെ പരിഹാസങ്ങൾ. കാര്യങ്ങൾ പ്രവാചകർ വിവരിച്ചെങ്കിലും ചിലർ ചിരിച്ചു തള്ളി. അവിശ്വാസികൾക്ക് പോലും നിഷേധിക്കാനാവാത്ത വിവിധ തെളിവുകളിലൂടെ പ്രവാചകർ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി. പ്രയാണത്തിനിടയിലെ അടയാളങ്ങൾ തിരക്കി ചിലർ. അവരോട് നബി താൻ കണ്ട ഒരു കാഴ്ച വിവരിച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴി മക്കക്കാരായ കുറേശികളുടെ ഒരൊട്ടക സംഘത്തെ കണ്ടു. ഒരൊട്ടകം ഞങ്ങളുടെ വരവ് കണ്ട് രണ്ടു വട്ടം ചുറ്റി. കൂട്ടത്തിൽ ഒരൊട്ടകത്തിന് നെറ്റിയിൽ രണ്ട് പുള്ളികളുണ്ട്, കറുത്ത പുള്ളിയും വെളുത്ത പുള്ളിയും. ദിവസങ്ങൾ കഴിഞ്ഞ് ഒട്ടക സംഘം തിരിച്ചെത്തി. സംഘത്തോട് മക്കയിലെ ശത്രുക്കൾ വിവരങ്ങൾ അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ സാക്ഷ്യപ്പെടുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചിലർ കാര്യം പങ്കുവച്ചു. നബി അങ്ങനെ പറഞ്ഞു എങ്കിൽ അത് 100 പ്രാവശ്യം ശരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സത്യം മനസ്സിലാക്കിയവർ ധാരാളമുണ്ടായി. ദുഃഖത്തിൻ്റെ കനത്ത കാർമേഘം നീങ്ങി. ഒരു ആകാശ പ്രയാണത്തിൻ്റെ വിരുന്നുകൂടി വന്ന നബിക്ക് പിന്നീട് അതേറെ സന്തോഷമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദ്രസുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തെൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുലൈഖ ബിവി മുഞ്ചായ മുഞ്ചുകൾ കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചഞ്ചല പൂമിഴി രണ്ടിനൊളി കണ്ട് സുലൈഖബി വലയെറിഞ്ഞേ. ഒരു നാള് ചെറുപ്പത്തിന് ശരി ദളമിട്ട മലരെ യൂസുഫ് നബിയെ കുതിവലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. ഒരു നാള് ചെറുപ്പത്തിന് ശരി ദളമിട്ട മലരെ യൂസുഫ് നബിയെ കുതിവലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. ിമാരോടവൾ കഥ പറഞ്ഞു അതൃപ്പമെന്നറിഞ്ഞു യൂസുഫിനൊളിവായി ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴമുറിഞ്ഞില്ല. ചെമ്പകപ്പൂനിതളതരം അന്തിര സുന്ദര പൂമുഖമതൃപ്പം ൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുലൈഖ ബിവി മുഞ്ചായ മുഞ്ചുകൾ കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചഞ്ചല പൂമിഴി രണ്ടിനൊളി കണ്ട് സുലൈഖ ബി വലയെറിഞ്ഞേ. അലയായി മറിയുന്ന മനസ്സിൽ മികവുടെ ശിരസിൽ ബീവി സുലൈഖ അശക്കിഷലായി യൂസുഫിനോട്ട് നനച്ചു നിന്നല്ലോ. അലയായി മറിയുന്ന മനസ്സിൽ മികവുടെ ശിരസിൽ ബീവി സുലൈഖ അശക്കിഷലായി യൂസുഫിനോട്ട് നനച്ചു നിന്നല്ലോ. സഖിമാരോട് അവൾ കഥ പറഞ്ഞു അതൃപ്പമൊന്നറിഞ്ഞു യൂസുഫിനൊളിയായി ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴമുറിഞ്ഞില്ല. ചെമ്പകപ്പൂ തേനിതളതരം അന്തിരസുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തന്നെ.